السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. حافظ على سنن وآداب أتات مغصورة من خير من جاء مرسلا إذ لا دليل على الطريق إلى العلا إلا متابعة الرسول المصطفى. بهما نرايا كارنا بن ماري സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പരിസരവാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതാലയുടെയും അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹ്ബിഹി വസല്ലമയുടെയും നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് സഹാബികളും താബിഈകളും താബിഈ താബിഈകളുമായ സലഫു സ്വാലിഹിന്റെ മാതൃകയിൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളും ആരാധനകളും അനുഷ്ഠിച്ച് മുന്നേറുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഇരുമ്പുഴി അങ്ങാടിയിലെ ശാന്തമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ കോരിച്ചൊരിയുന്ന ഈ സന്ദർഭത്തിൽ അവിടെയും ഇവിടെയുമൊക്കെയായി നിൽക്കുന്ന സഹോദരങ്ങളോട് കഴിയുന്നത്ര സദസ്സിൻ്റെ മുന്നിലുള്ള ഒഴിഞ്ഞ ഇറയത്ത് കയറിയിരിക്കണമെന്ന് കയറി നിൽക്കണമെന്ന് ഉപദേശിക്കുകയാണ്. ഇത് അറിവിൻ്റെ സദസ്സാണ്. അറിവിൻ്റെ സദസ്സിൻ്റെ പ്രത്യേകത മഹത്തരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇല്ലാ നസലത്ത് അലൈഹി മസ്സക്കീന, അവർക്ക് സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യുമെന്നാണ്. മലക്കുകൾ അവരെ പൊതിഞ്ഞ് നിൽക്കുമെന്നാണ്. അള്ളാഹു തൻ്റെ അടുക്കലുള്ള മലക്കുകളോട് ഇവരെ പറ്റി മദഹ് പറയുമെന്നാണ്. ഇരുമ്പുഴി അങ്ങാടിയിൽ എണ്ണമെത്രയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അറിയാവുന്ന ആയിരക്കണക്കിന്, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, അതല്ലെങ്കിൽ കോടിക്കണക്കിന് മലക്കുകൾ ഹാജരായിരിക്കുകയാണ്. അറിവിൻ്റെ സദസ്സിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൽ സാക്ഷികളാകാൻ, അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് സമാധാനമരുളാൻ, അവർക്ക് റഹ്മത്ത് നൽകാൻ ഉള്ള ഒരു സന്ദർഭമാണിത്. അതിനാൽ അറിവിൻ്റെ സദസ്സിലേക്ക് അടുത്തടുത്ത് വരണേ എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരും സർവശക്തനായ വടച്ചതമ്പുരാൻ്റെ അടിമകളാണ്.
ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും ഏകദൈവാരാധനും ഏകദൈവാരാധകരും ബഹുദൈവ വിശ്വാസിയും എല്ലാം ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഉടപ്പിറപ്പുകളാണ്. നമ്മളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ഹവ്വായുടെ പൊക്കിൽ കൊടിയുമായി ബന്ധമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ എവിടെയും ഇല്ല. അതുകൊണ്ട് നമ്മൾ സഹോദരീ സഹോദരന്മാരാണ്. തമ്മിൽ തല്ലാനോ കൊല്ലാനോ വെറുക്കാനോ എതിർക്കാനോ ചെറുക്കാനോ ഉള്ളവരല്ല. ചൂഷണത്തിൻ്റെ മാർഗങ്ങൾ, തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ മാർഗങ്ങൾ നമ്മൾ തമ്മിൽ ഉപയോഗിക്കാവതല്ല. സ്ത്രീധനം വാങ്ങുവാനോ സ്ത്രീധനം ചോദിക്കുവാനോ കൊടുക്കുവാനോ ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കൾ എന്ന നിലക്ക് നമുക്ക് അവകാശമില്ല. അളവിലോ തൂക്കത്തിലോ കള്ളത്തരം കാണിക്കാൻ, മോശപ്പെട്ട ചരക്ക് നല്ലതാണെന്ന നിലക്ക് വിൽക്കാൻ, ആവശ്യത്തിലപ്പുറം ടാക്സിക്കാർ കൂലി വാങ്ങാൻ, ആവശ്യത്തിലപ്പുറം തൊഴിലാളികൾ കൂലി വാങ്ങാൻ, തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യാൻ ഒന്നും നമുക്ക് അവകാശമില്ല. പഴകിയ പഴങ്ങളോ വടിയ പച്ചക്കറികളോ കേടുവന്ന വസ്തുക്കളോ കീറിയ തുണിത്തരങ്ങളോ വിറ്റ് കാശാക്കുവാൻ കച്ചവടക്കാർക്ക് പാടുള്ളതല്ല. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് വാങ്ങാൻ വരുന്നത്. വിൽക്കുന്നവരും വാങ്ങുന്നവരും സഹോദരീ സഹോദരങ്ങളാണ്. തൊഴിലാളികളും മുതലാളികളും സഹോദരി സഹോദരന്മാരാണ്. ടാക്സിയിലും ഓട്ടോറിക്ഷയിലും വണ്ടിയിലും കയറുന്നതും യാത്ര ചെയ്യുന്നതും ഡ്രൈവർമാരും മുതലാളിമാരും സഹോദരീ സഹോദരന്മാരാണ്. തമ്മ തമ്മിൽ ചതിക്കുക, കാലിൽ ചവിട്ടി വീഴ്ത്തുക, കൊല്ലുക, തല്ലുക, ഇതൊന്നും നമുക്ക് പാടുള്ളതല്ല. ലീഗ്, കോൺഗ്രസ്, BJP, CPI, CPM തുടങ്ങിയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ഇവിടെയുണ്ട്. കൊടിയടയാളങ്ങൾ ഇവിടെയുണ്ട്. നേതാക്കന്മാരും അനുയായികളും ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, ലോകത്തിന് വേണ്ടിയാണ് ഈ പാർട്ടികൾ, രാജ്യത്തിന് വേണ്ടിയാണ് ഈ പാർട്ടികൾ. ഓരോ സംഘടനയും പ്രവർത്തിക്കുന്നത്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് കാരം ബോർഡ് കളിക്കാനുള്ള ഒരു ഓഫീസിന് വേണ്ടിയല്ല. നേതാക്കന്മാരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ച് ആളാകാനുള്ളതല്ല, മറിച്ച് രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യാനാണ്. രാഷ്ട്രമെന്ന് പറഞ്ഞാൽ കല്ലും മണ്ണുമല്ല, മരവും കടലും കായലും തോടും പുഴയുമല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളാണ്, പിന്നെ മൃഗങ്ങളാണ്, പിന്നെ കൃഷിയാണ് അല്ലേ? അപ്പം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണ്, ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനാണ്, ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പിറന്നിട്ടുള്ളത്. എങ്കിൽ ആരുടെയെങ്കിലും വഴി തടയാൻ, റോഡ് തടയാൻ, സമരം നടത്താൻ, കട അടപ്പിക്കാൻ, കട തുറപ്പിക്കാൻ, സ്കൂള് വിടുവിക്കാൻ, പണി മുടക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നമ്മൾ സഹോദരീ സഹോദരങ്ങളാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്, ഹവ്വായുടെ പൊക്കിൽ കൊടിയുമായി ഉള്ള ബന്ധമാണ്. അതുകൊണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും വഴി തടയാൻ, റോഡ് തടയാൻ, റെയിൽ തടയാൻ, കട അടപ്പിക്കാൻ ആഹ്വാനം ചെയ്യാവതല്ല. ബന്ധുക്കളും ഹർത്താലുകളും ഖൊരാവുകളും സമരങ്ങളും മനുഷ്യൻ്റെ മാർഗമല്ല, അത് പിശാചിൻ്റെ മാർഗങ്ങളാണ്. അവനവൻ്റെ കട തുറക്കണ്ട എന്ന് മറ്റുള്ളവർക്ക് പറയാൻ എന്താണ് അവകാശം? അവനവൻ്റെ വാഹനം ഈ റോഡിലൂടെ ഇന്ന് ഓടരുതെന്ന് പറയാൻ ഏത് മനുഷ്യനാണ് അവകാശമുള്ളത്? അതുകൊണ്ട് നമ്മളെല്ലാവരും മര്യാദയും മാന്യതയും പാലിക്കണം. കാരണം കൂടെയുള്ളത് സഹോദരങ്ങളാണ്, നശിക്കുന്നത് സഹോദരങ്ങളാണ്, വിഷമിക്കുന്നത് സഹോദരങ്ങളാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികൾ, ആ രോഗി ഉൾക്കൊള്ളുന്ന വാഹനമാണ് രാഷ്ട്രീയക്കാർ തടഞ്ഞു നിർത്തുന്നത്. അരുത്. ഇമാത്തുല്ലതാനിത്തരീക്ക് സദക്ക, റോഡിലെ ബ്ലോക്ക് നീക്കലാണ് ധർമ്മമെന്നത്രേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്നിട്ട് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് നബിദിന റാലി നടത്തുന്നത് ആരാ? മുസ്ലിയാക്കന്മാരാണ് മുന്നിൽ, മഹല്ല് ഭരണാധികാരികളാണ് മുന്നിൽ. അതിൽ അവരുയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർഡ് എന്താണ്? അവരുയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താണ്? അവർ പ്രസംഗിക്കുന്ന വിഷയം എന്താണ്? കാരുണ്യവാനായ, ദയാവത്സലനായ, വാത്സല്യവും സ്നേഹവും കരുണയും കാണിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗിയെ തടുത്തു നിർത്തിയിട്ട് മുഹമ്മദ് നബിക്ക് രോഗികളോടുള്ള സ്നേഹം പഠിപ്പിക്കുക എന്നത് മണ്ടത്തരമല്ലേ ആണ്. അതുകൊണ്ട് റോഡ് ബ്ലോക്കാക്കിയല്ല നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് എന്നർത്ഥം. ഈ നിലക്ക് പരസ്പരം മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹ വാത്സല്യങ്ങളും സ്നേഹ ബഹുമാനങ്ങളും നിലനിർത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. ആ സ്നേഹത്തിൻ്റെ പല വശങ്ങളുണ്ട്. ഒരാൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ
വാഹനം തട്ടി വീണിട്ടുണ്ടെങ്കിൽ, കാലിടറി വീണിട്ടുണ്ടെങ്കിൽ നമുക്കയാളോട് സ്നേഹമുണ്ട് എന്ന് എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? അയാളെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് അല്ലേ? വിശക്കുന്നവനോടുള്ള സ്നേഹം എങ്ങനെയാ? വിശക്കുന്നവനെ ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ്, ജോലിയില്ലാത്തവന് ജോലി കൊടുത്തിട്ടാണ് അല്ലേ, വീടില്ലാത്തവന് വീട് കൊടുത്തിട്ടാണ്. എന്നാൽ ആ വശം പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ്, ഇന്നത്തെ ഭക്ഷണത്തിന് വക കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നാളത്തെ ഭക്ഷണത്തിനും മറ്റന്നാളത്തെ ഭക്ഷണത്തിനും വക കൊടുക്കുക എന്നത്. ഒരു ദിവസത്തെ ഭക്ഷണത്തെക്കാൾ വലുതാണ് ഒരു മാസത്തെ ഭക്ഷണം, അതിനേക്കാൾ വലുതാണ് ഒരു കൊല്ലത്തെ ഭക്ഷണം അല്ലേ. എന്നാൽ ഒരാൾക്ക് നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന സഹായം അയാൾ മരിക്കും വരെ മാത്രമാണ്. മരിച്ചു കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഭക്ഷണം വേണ്ട, കാലിച്ചായ വേണ്ട, കൂടുതൽ തുണിക്കഷ്ണങ്ങൾ വേണ്ട, കിടക്ക വേണ്ട, കട്ടില് വേണ്ട, ഉള്ള കിടക്ക ഒഴിവാക്കി കഴിഞ്ഞു, ഉള്ള തലയണ ഒഴിവാക്കി കഴിഞ്ഞു, തുണിയും ഇല്ല, വെളിച്ചം വേണ്ട, വെള്ളം വേണ്ട, പാർപ്പിടം വേണ്ട, റേഷൻ വേണ്ട, ഒന്നും ആവശ്യമില്ല. എന്നാൽ മരണശേഷം ഒരു ജീവിതമുണ്ട്, മനുഷ്യന്റെ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അവിടെ മനുഷ്യന്റെ ഭക്ഷണം വേണം, അവിടെ മനുഷ്യന് വസ്ത്രം വേണം, അവിടെ മനുഷ്യന് പാർപ്പിടം വേണം. രണ്ടുതരം പാർപ്പിടങ്ങളാണ് അവിടെ ഉള്ളത്, ഒന്ന് നരകമാണ്, മറ്റൊന്ന് സ്വർഗമാണ്. സ്വർഗത്തിലെ ഭക്ഷണം, നരകത്തിലെ ഭക്ഷണം. തള്ളിമുൾച്ചെടി എന്ന മരം, കുറ്റവാളിയുടെ പാപ്പിയുടെ ഭക്ഷണം, വേശ്യയുടെ യോനി എന്ന് ഒലിച്ചിറങ്ങുന്ന ചോര നീര് ചലം, നരകത്തിലെ ഭക്ഷണമാണ്. ആളിക്കത്തുന്ന തീനാളങ്ങൾ അഗ്നികുണ്ഠം, 70 കൊല്ലത്തോളം ആഴമുള്ള നരകത്തിന്റെ കുഴി. ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ആ നരകത്തിലെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ലായുസ്മിനു വലായുഗനീ മിൻ ജുഅ്, ആരോഗ്യം വർദ്ധിപ്പിക്കാത്ത, വിശപ്പടക്കാൻ സാധിക്കാത്ത, വിശപ്പും ദാഹവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അവിടുത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് സ്വർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കാനുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്താ, സേവനം എന്താ, സഹായം എന്താ, അതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒരുപാട് സേവനങ്ങളിലൂടെ ഉണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്, രണ്ടു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്, ഒരു മാസത്തെ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്, മരണം വരെ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്, നല്ല വീടുണ്ടാക്കി കൊടുക്കുന്നത് പുണ്യമാണ്. എന്നാൽ പരലോകത്തൊരു വീടുണ്ടാക്കാൻ സഹായിക്കുന്നത്, സ്വർഗത്തിലെത്താൻ മനുഷ്യനെ സഹായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. അതാണ് ഈ ലോകത്ത് കടന്നു വന്ന 150,000 നബിമാർ, അമ്പിയാ, മുർസലുകൾ നിർവഹിച്ചത്. 150,000 അമ്പിയാ മുർസലുകൾ ഇവിടെ നിർവഹിച്ചത് മനുഷ്യനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ്. അതാണ് അല്ലാഹു സൂറത്ത് സഫിൽ പറഞ്ഞത്, അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരെ, അല്ലദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനിപ്പിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുന്ന ഒരു വലിയ കച്ചവടത്തെപ്പറ്റി, മഹത്തായ വ്യാപാരത്തെപ്പറ്റി, ഏറ്റവും നല്ലൊരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന്. അപ്പോൾ ഭീകരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തേ, ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തൂടി പുഴകളൊഴുകുന്ന മഹത്തായ സ്വർഗത്തിലേക്ക് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗം എന്താണ്, ആ ആശയമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ അവതരിപ്പിക്കുന്നത്. കൂട്ടത്തിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണം. മുജാഹിദ് പ്രസ്ഥാനം, കോഴിക്കോട് മുജാഹിദ് സെന്റർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അതിൻ്റെ കീഴ്ഘടകമായ ബിസ്മി എന്ന സ്ത്രീധന വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ ആയിരക്കണക്കിന് സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ സംഘടിപ്പിച്ചു. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവിവാഹിതകളും വിധവകളും വിവാഹമോചിതകളുമായ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ആശ്വാസ കേന്ദ്രമായി ബിസ്മി നിലനിൽക്കുകയാണ്. മമ്പാടടുത്ത് ഒരു ഗ്രാമത്തിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കി, അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിഷമിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാതെ, വോട്ടിലേക്ക് സൂചന നൽകാതെ, പാലും തേനും ഒഴുകുന്നൊരു സാമ്രാജ്യത്തെപ്പറ്റി പഠിപ്പിക്കാതെ,
കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് January 31, February 1, 2, 3 തീയതികളിൽ ചെങ്ങരംകുളത്ത് വെച്ച് നടക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ലോകത്തെ ജീവിതത്തിൽ മനുഷ്യന് സഹായങ്ങൾ നൽകുവാൻ വേണ്ടി ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സഹായ കേന്ദ്രങ്ങളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, കളികൾക്കും കായിക മത്സരങ്ങൾക്കും ആവശ്യമായ സംഘങ്ങളുണ്ട്, വ്യാപാരി വ്യവസായികളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ അതെല്ലാം നിലനിൽക്കുന്നതോടൊപ്പം അതെല്ലാം പ്രധാനമാണ്, അതെല്ലാം ആവശ്യമാണ്, പുണ്യമാണ് എന്നതിനോടൊപ്പം അതിനപ്പുറം നമ്മളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. സുഹൃത്തെ, ഒരാളെ കൊന്നവനെ നമുക്കൊരു പ്രാവശ്യം കൊല്ലാം, നൂറാളെ കൊന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? നൂറാളെ കൊന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവരുടെ ശവശരീരങ്ങൾക്ക് മേലെ മണിമാളികൾ പടുത്തുയർത്തി കടന്നുപോയ ക്രൂരന്മാരായ രക്തദാഹികളായ രാഷ്ട്രനായകന്മാരുണ്ട്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ അറുകൊല ചെയ്ത ഇരുവിഭാഗത്തിലും പെട്ട കക്ഷികളുണ്ട് അല്ലേ? മാർസിസം എന്ന മരമണ്ടത്തരം സ്ഥാപിക്കാൻ വേണ്ടി, മാർസിസം എന്ന സ്വപ്ന ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി ജോസഫ് സ്റ്റാലിൻ, റഷ്യയിലെ പട്ടാള ഓഫീസർ ജോസഫ് സ്റ്റാലിൻ കൊന്നത് 2 കോടി നിരപരാധികളെയാണ്. കൊന്ന സ്റ്റാലിനെ എന്ത് ചെയ്യാൻ സാധിച്ചു? മരിച്ചുപോയ 2 കോടി നിരപരാധികളെ എന്ത് ചെയ്യാൻ സാധിച്ചു? പോൾ പോട്ട് എന്ന ക്രൂരനായ രാഷ്ട്രനായകൻ ചെയ്തത് 10 ലക്ഷം ആളുകളെ അറുകൊല ചെയ്യുകയാണ് അല്ലേ? ജാലിയൻ വാലാബാഗ്, വാഗൺ ട്രാജഡി, കൂട്ടക്കൊലകളിലൂടെ, ദുരന്തങ്ങളിലൂടെ എത്രയെത്ര മനുഷ്യ ജീവനുകളെയാണ് വെള്ളപ്പട്ടാളം നശിപ്പിച്ചു കളഞ്ഞത് അല്ലേ? 20 കൊല്ലം കൊണ്ട് സദ്ദാം ഹുസൈനും 2 കൊല്ലം കൊണ്ട് ബുഷും ഇറാഖിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ എത്രയാണ്? ഇതെല്ലാം ഇവിടെ നടന്നു. അവരെല്ലാവരും ഇവിടെ ജീവിച്ചു പോയി, അവരെല്ലാവരും ഇവിടെ ജീവിച്ചു പോയി. കള്ളന്മാര്, കൊള്ളക്കാര്, കള്ളക്കച്ചവടക്കാര്, കള്ളക്കടത്തുകാര്, അക്രമികള് എല്ലാം ഇവിടെ ജീവിച്ചു പോയി അല്ലേ? പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം വാങ്ങിയ മുജാഹിദുകളും ജമാഅത്തുകാരുമായ പിശാചുക്കൾ ഇവിടെ ബഹുമാനത്തോടുകൂടി വരസുന്നു. സ്ത്രീധനം വാങ്ങിയ പിശാചിനെ കാണുമ്പോൾ കാളിയര്, മൗലിയര്, മൗലവി, മൊല്ലാക്ക, മുക്രി, ശാന്തി, വികാരി, MLA MP എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അവർക്ക് വേണ്ടി ആശീർവാദം അർപ്പിക്കുന്നു, അവർക്ക് വേണ്ടി അനുഗ്രഹം എന്ന പേരിൽ കൈപിടിച്ചുയർത്തുന്നു അല്ലേ? ആ പെണ്ണിന്റെ രക്ഷിതാവിനെ കണ്ണീര് കുടിപ്പിച്ച, ആ പെണ്ണിന്റെ രക്ഷിതാവിനെ കരയിച്ച, ആ പെണ്ണിന്റെ രക്ഷിതാവിന്റെ ചോര നീരാക്കി അധ്വാനിപ്പിച്ച അകശ്മലനെ, അക്രൂരനെ, പിശാചിനെ നോക്കി മറുത്തരക്ഷരം പറയാൻ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല, ബാപ്പാക്ക് സാധിക്കുന്നില്ല, ആങ്ങളക്ക് സാധിക്കുന്നില്ല. ഈ ദുരന്ത ഭീകരമായ ലോകമാണിത്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ ബഹുമാനത്തോടുകൂടി നടന്നു പോകുന്ന, കാണുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം ബഹുമാനത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് നടന്നു പോകുന്ന മുസ്ലിയാക്കന്മാരിൽ പലരും 2 പൈസ വിലയുള്ള ചരട് മന്ത്രി ചൂതിയിട്ട് 200 രൂപ വിൽക്കുന്നവരാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കച്ചവടക്കാർ മുസ്ലിയാക്കന്മാരാണ്. അവരെയാണ് ജനങ്ങൾ ബഹുമാനിക്കുന്നത് അല്ലേ? പിഞ്ഞാണം എഴുതി കലക്കി കൊടുക്കാൻ കുടിക്കാൻ കൊടുത്തിട്ട് ഉറുപ്പിക തട്ടിയെടുക്കുന്ന ആളുകൾ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരിച്ച വീട്ടുകാർക്ക് നാട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. എന്നാൽ മരിച്ചു എന്ന് കേട്ടാൽ പോലും പൊടിയുള്ള പനയാണോ വീണത് എന്ന് ചോദിക്കുന്ന മുസ്ലിയാരുട്ടികളുടെ ക്രൂരത നമ്മൾ അറിയണം. മരിച്ചാലും മുസ്ലിയാക്കന്മാർക്ക് പണമാണ്, ജനിച്ചാലും മുസ്ലിയാക്കന്മാർക്ക് പണമാണ്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമുക്കറിയാം, ഏതികാഫിന്റെ മഹത്വം നമുക്കറിയാം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാകുന്നു പള്ളി അല്ലേ? എന്നിട്ട് ഇക്കഴിഞ്ഞ
റമളാൻ 27 ലക്ഷക്കണക്കിന് എത്ര ലക്ഷം 10 ലക്ഷം പേരെ മുസ്ലിയാക്കന്മാർ എവിടേക്കാ തെളിച്ചത്? ആരാ പരസ്യം കൊടുത്തത്? ആരാ പ്രസംഗിച്ചത്? ആരാ നോട്ടീസ് ഒട്ടിച്ചത്? പള്ളിയിലേക്കല്ല, പാടത്തേക്കാണ്, പാടത്തേക്കാണ് ക്ഷണിച്ചത്. എന്താ കാരണം? പള്ളിയിൽ ലൈലത്തുൽ ഖദറിനോ അവസാനത്തെ പത്തിനും ഇത്തിക്കാഫ് ഇരുന്നാൽ ആ ഇരിക്കുന്ന ആളുകൾക്ക് കസേര വിറ്റിട്ട് 200 മുതൽ 2000 വരെ ഉണ്ടാക്കാൻ മുസ്ലിയാക്കന്മാർക്ക് വകുപ്പില്ല. അവനവൻ ഇരിക്കുന്ന സ്ഥലം വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ പള്ളിയിൽ വകുപ്പില്ല. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് ഇറക്കി വിട്ടോ, പള്ളികളിൽ നിന്ന് പിന്തിരിപ്പിച്ചോ, ജനങ്ങളെ പാടത്തേക്ക് ക്ഷണിക്കുന്നു. അത്തരം ചൂഷകന്മാരായ, തട്ടിപ്പുകാരായ, വെട്ടിപ്പുകാരായ മുസ്ലിയാക്കന്മാരുടെ ശെറിൽ നിന്ന്, കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ രാജ്യത്തെ സർക്കാരുകൾക്ക് സാധിക്കുമോ? സർക്കാരുകളാണ് കൊടി പിടിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വരുന്ന സർക്കാരുകൾ മുസ്ലിയാക്കന്മാരുടെ രാജകൊട്ടാരങ്ങളിൽ കയറി ചെല്ലുകയാണ്. എല്ലാ മതങ്ങളിലും പെട്ട മുസ്ലിയാക്കന്മാരുടെ, ശാന്തികളുടെ വികാരിമാരുടെ, പാതിരിമാരുടെ, പുരോഹിതന്മാരുടെ രാജകൊട്ടാരങ്ങളിലേക്ക്, ബംഗ്ലാവുകളിലേക്ക്, ഓഫീസുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതാണ് നാം കാണുന്ന ദുരന്തം. ഇങ്ങനെ പോയാൽ മതിയോ? പോരാ. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചത്, ഫവറബിക്, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ലനസ്അലന്നഹും, നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. ലനഹ്സുറന്നഹും അജ്മഈൻ, അവരെ എല്ലാവരെയും നാം പുനരുജ്ജീവിപ്പിക്കും. ജനങ്ങളെ, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. നോക്കണം, ഇവിടെ കിടക്കയിൽ കിടന്ന മനുഷ്യർ, രണ്ട് തലയണ വെച്ച് കിടന്ന മനുഷ്യർ, കരിച്ച്, പൊരിച്ച്, വേവിച്ച്, തിളപ്പിച്ച്, തണുപ്പിച്ച്, ചൂടാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മയക്കി കിടത്തി, അല്ലേ? കാറുണ്ട്, സ്കൂട്ടറുണ്ട്, സൈക്കിളുണ്ട്, റിക്ഷായുണ്ട്, ബസ്സുണ്ട്, പ്ലെയിനുണ്ട്, ട്രെയിനുണ്ട്, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, ഉറ്റവരും ഉടയവരും എല്ലാം ഉണ്ട്. എന്നിട്ടതാ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു, മരിച്ചു. പിന്നെ മയ്യത്തിനെ പറ്റിയായി സംസാരം. പേര് പോയി, ഹാജി എന്ന പേര് പോയി, ഹജ്ജുമ്മ എന്ന പേര് പോയി, മൗലവി, തങ്ങള്, ബീവി, പേരൊക്കെ മാറി മയ്യത്ത് എന്ന അവസ്ഥയിലേക്കെത്തി. അവസാനത്തെ വസ്ത്രം മാറലാണ് അല്ലേ? കല്യാണത്തിൻ്റെ അന്നത്തെ പോലെ പുതുവസ്ത്രമാണ് വാങ്ങിവെച്ചിരിക്കുന്നത്. കല്യാണത്തിൻ്റെ അന്നത്തെ പോലെ പുതുവസ്ത്രം മാറ്റുന്നത് ആരാ? കൂടെയുള്ളവരാണ്. അനങ്ങുന്നില്ല തടി, തണുത്ത് വറങ്ങലിച്ച ശരീരമാണ്. എന്നിട്ടതാ അവസാനത്തെ യാത്ര. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കല്യാണത്തിന് വന്ന പുതുമാരനും പുതുനാരിയുമൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന രംഗം നമുക്ക് ഓർമ്മയില്ലേ? 6 കാലുള്ള കട്ടിലിൽ നിശബ്ദമായി ാതെ കരഞ്ഞുകൊണ്ട്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, ഖനീഭവിച്ച മനസ്സുമായി പള്ളിക്കാട്ടിലേക്ക്, അവസാനത്തെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഒരു കുടിയിരിക്കൽ ആഘോഷം നമ്മളെ നാടുകളിൽ നടക്കാറുണ്ട്. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് കുടിയിരിക്കൽ. മൗലവിമാരായ, മതപണ്ഡിതന്മാരായ ഞങ്ങളൊക്കെ കുടിയിരിക്കൽ കഴിക്കുന്നത് നിങ്ങളുടെ കസേരയും ഫർണിച്ചറും മോഹിച്ചിട്ടാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വീടുണ്ടാക്കി, 9 വീടുണ്ടാക്കി, 10-12 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സമൂഹത്തിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന സഹോദരിമാർ ബാക്കിയായപ്പോൾ വിധവകളും വിവാഹമോചിതകളുമായി അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. അവർക്കെല്ലാവർക്കും റസൂലുള്ള സ്വന്തം ചെലവിൽ വീടുണ്ടാക്കി കൊടുത്തു. പള്ളിയുടെ തൊട്ടടുത്ത് 5 നേരവും പള്ളിയിൽ വന്നു അവർ. റസൂലുള്ള വഫാത്തായ ശേഷവും അവർ ഇത്തിക്കാഫിരുന്നു. അതിന് സൗകര്യത്തിൽ അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. ആ വീടുകൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു കാലിച്ചായ പോലും ആളുകൾക്ക് റസൂലുള്ള വാങ്ങിച്ചു കൊടുത്തില്ല. ബിരിയാണി ഉണ്ടാക്കിയില്ല. കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ക്ഷണിച്ചില്ല. പള്ളിയിൽ 180 സഹാബിമാർ പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ള അവരെ വിളിച്ചില്ല. എന്നാൽ നമ്മളെ നാട്ടില് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ജനങ്ങളെ മുഴുവൻ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു ആളുകൾ, അല്ലേ? എന്നാൽ ഇതാ മരിച്ച മനുഷ്യന്റെ അവസാനത്തെ കുടിയിരിക്കൽ ആഘോഷം നടക്കാൻ പോവുകയാണ്. പുതുവസ്ത്രം ധരിച്ച് 6 കാലുള്ള കട്ടിലില് ആളുകൾ ഏറ്റിക്കൊണ്ടുപോയിട്ട് ആ കബറിലേക്ക് അങ്ങ് വെക്കുന്ന രംഗം നോക്കണം. ഇങ്ങനൊരു കബറാണ് വരാൻ പോകുന്നത്. ആ കബറിലെ ജീവിതത്തിന് ശേഷം ഒരു പരലോകമാണ് വരാൻ പോകുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് വരാൻ പോകുന്നു. ആ പരലോക ജീവിതത്തിൽ നമുക്ക് കൂട്ടാരാ? അവിടെ നമ്മളെ തുണക്കാനാരാ? അവിടെ നമ്മളെ സഹായിക്കാനാരാ? അവിടെ നമ്മളെ രക്ഷിക്കാനാരാ? അവിടെ നമ്മളുടെ അമലും പടച്ചതമ്പുരാന്റെ കരുണയും മാത്രമാണ് ഉണ്ടാവുക. കബറിൽ ആരുമില്ല.
എൻ്റെ ഭാര്യയാണ്, 19 കൊല്ലമായി ഞാൻ ഭാര്യയുടെ കൂടെയാണ് കിടന്നത്, അതുകൊണ്ട് നിങ്ങൾ നടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞൊരു ഭർത്താവും കവറിങ്ങിൽ കാത്തുകെട്ടി കിടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഭാര്യ എൻ്റെ ഭർത്താവ് അവിടെ ഒറ്റക്ക, ഞാനൊന്ന് ടോർച്ചടിച്ച് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രാത്രി ചെല്ലുന്നില്ല. മക്കൾ ചെല്ലുന്നില്ല, മാതാപിതാക്കൾ ചെല്ലുന്നില്ല, കൂട്ടുകുടുംബാദികൾ ആരും ചെല്ലുന്നില്ല. ആ കബറിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ ഒറ്റക്ക് കഴിയുകയാണ് അല്ലേ? നല്ല മനുഷ്യനാണോ? നന്മ ചെയ്തിട്ടുണ്ടോ? സൽക്കർമ്മമുണ്ടോ? സുഹൃതമുണ്ടോ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും എല്ലാം പടച്ച തമ്പുരാനെ അറിഞ്ഞ്, അവനെ ആരാധിച്ച്, അവനോട് ദുആയിരുന്ന്, അവനോട് പ്രാർത്ഥിച്ച്, അവൻ ഇസ്തിഗാസ ചെയ്ത്, അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം ചോദ്യം ചെയ്യാതെ അനുസരിച്ച് 5 നേരം നമസ്കരിച്ച്, സക്കാത്ത് കൊടുത്ത്, നോമ്പ് നോറ്റ്, ഹജ്ജ് ചെയ്ത്, ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിച്ച് കഴിഞ്ഞുകൂടിയോ എങ്കിൽ ആ കബറിൽ സമ്പൂർണമായ സുഖമാണോ? ആ കബറിലേക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. അല്ല, കടമകൾ മറന്ന്, ധർമ്മങ്ങൾ മറന്ന്, കർമ്മങ്ങൾ മറന്ന് പടച്ചതമ്പുരാനെ ആരാധിക്കാതെ, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശേഖനെ, റിഫായി ശേഖനെ, മമ്പരന്തങ്ങളെ, പുത്തംപള്ളി വലിയനെ, നാഗുറജ്മീർ അർവാടി ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, ശബരിമലയ്യപ്പനെ, ഗുരുവായൂരപ്പനെ, യേശു ക്രിസ്തുവിനെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, മറിയം റളിയല്ലാഹു അൻഹയെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ 3 നേരം നമസ്കരിച്ച് ഹദീസുകളെ തള്ളിപ്പറഞ്ഞ്, ഖുർആൻ അള്ളാഹു പറയാത്ത, റസൂല് പഠിപ്പിക്കാത്ത, സഹാബത്ത് നൽകാത്ത അർത്ഥം പറഞ്ഞ് ഒക്കെ ജീവിച്ച മനുഷ്യന്മാർ, അധർമ്മമാണോ മുന്നിൽ, അക്രമമാണോ, അന്യായമാണോ, അനീതിയാണോ, പടച്ചതമ്പുരാനെ മറന്നോ, അവർക്കുള്ള പാർപ്പിടം, നരകമാണ്. ആ നരകത്തിന്റെ വാതിലാണ് കബറിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നത്. നോക്കത്താ ദൂരത്ത് നരകത്തിന്റെ കാഴ്ചയാണ്, ആളിക്കത്തുന്ന തീനാളങ്ങളുടെ കാഴ്ചയാണ്. ആ നരകത്തിന്റെ ചൂടാണ് കബറിലേക്ക് എത്തുന്നത്. കബർ ഇടുങ്ങുകയാണ്, ഇടത്തെ വാരിയല് വലത്തെ ഭാഗത്തേക്ക് വരുന്നു, വലത്തെ വാരിയല് ഇടത്ത് ഭാഗത്തേക്ക് വരുന്നു, കബർ ഇടുങ്ങുകയാണ്. മലക്ക് അടിക്കുകയാണ്, ആടിയുടെ ശബ്ദം കേട്ട് അടിയേറ്റാൽ മയ്യത്ത് കരയുകയാണ്, കബറിലുള്ള ആള് കരയുകയാണ്. ആ കരച്ചിൽ മനുഷ്യനെങ്ങാനും കേട്ടാൽ മനുഷ്യൻ ബോധം കെട്ടുവിടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കബറിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ എന്തുണ്ട്? ആരുണ്ട്? കബറിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ, നരകത്തിന്റെ വാതിൽ തുറക്കാതിരിക്കാൻ എന്താണ് മാർഗം? ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. നമുക്ക് കബറിൽ സ്വസ്ഥമാകണം, കബറിൽ വെച്ച് സ്വർഗത്തിന്റെ മണം അനുഭവിക്കണം, ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, സാധിക്കണം. അതുപോലെ ഖിയാമത്ത് നാളിൽ നല്ലവരായി കടന്നു വരാൻ സാധിക്കണം, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കണം, വിചാരണ എളുപ്പത്തിലാകണം, അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യാതിരിക്കണം, അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യാതിരിക്കണം, വേഗം സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതിനെന്താണ് മാർഗം? അപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം, ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ സഹായം എന്താണ്? പരലോകമുണ്ട്, ആ പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗം ലഭിക്കണമെങ്കിൽ, നരകം ലഭിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യണം, ഇവിടെ ചില കാര്യങ്ങൾ വിശ്വസിക്കണം, ഇവിടെ ചില കാര്യങ്ങൾ പറയണം. കാരണം ഈ ലോകം മുഴുവൻ പടച്ച തമ്പുരാൻ്റെതാണ്. ശ്രീരാമൻ പടച്ച വല്ലതും ഇവിടെ കാണുന്നുണ്ടോ? ശ്രീകൃഷ്ണനോ ശബരിമലയ്യപ്പനോ വല്ലതും പടച്ചിട്ടുണ്ടോ? ഭഗവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഭഗവതി എന്ന പേരിൽ അറിയപ്പെടുന്ന, അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ശ്രീ മാതാമൃതാനന്ദമയീ ദേവിയോ, ഭഗവാൻ സത്യസായിബാബയോ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വല്ലതും പടച്ചിട്ടുണ്ടോ? ഇല്ല. മൊഹീദ്ദീൻ ശേഖ് ഒരു തരി മണ്ണുണ്ടാക്കിയിട്ടുണ്ടോ? റിഫായി ശേഖ് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടോ? മമ്പറന്തങ്ങള് ഒരിറ്റു വായു സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാം പടച്ചതമ്പുരാൻ്റെതാണ്. ഇല്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇല്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിൻ്റെതാണ്. ഇല്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ ഖജനാവുകളും അള്ളാഹുവിൻ്റെതാണ്. ശരിയാണ്, ആദ്യത്തെ മനുഷ്യൻ ഇവിടെ പറന്ന് വീഴുമ്പോൾ
ഭൂമിയിൽ മണ്ണിന്റെ വേറെ ആവശ്യമുണ്ടായിരുന്നില്ല. തികഞ്ഞ് മണ്ണ് കിടക്കുകയാണ്. വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. വായു പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. എല്ലാം ഇവിടെയുണ്ട് അല്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു പോയപ്പോ എന്തിന്റെ കുറവായി ഈ ലോകത്ത് വന്നത്? ഇല്ല, ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജീവിക്കുന്ന ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട് ഇല്ലേ. മനുഷ്യരും മൃഗങ്ങളും കൃമികീടങ്ങളും എല്ലാം ഉണ്ട്. ശ്രീരാമൻ മരിച്ചു പോയപ്പോൾ ഇവിടെ സൂര്യൻ ഉദിക്കാതിരുന്നോ? ചന്ദ്രൻ അസ്തമിക്കാതിരുന്നോ? നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കാതിരുന്നോ? ഇല്ല. കാരണം എന്താണ്? ശ്രീരാമൻ മനുഷ്യനാണ്. ശ്രീരാമന്റെ ദൈവമാണ് പ്രപഞ്ചം പടച്ചത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു. ജനിക്കും മുമ്പ് എന്തൊക്കെയാണോ ഉള്ളത്, ജനിച്ച ശേഷവും അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങിയപ്പോൾ സൂര്യൻ ഉദിക്കാതിരുന്നില്ല, അസ്തമിക്കാതിരുന്നില്ല, പൂവ് വിടരാതിരുന്നില്ല, മഞ്ഞ് പെയ്യാതിരുന്നില്ല, മഴ പെയ്യാതിരുന്നില്ല. പതിവ് പോലെ ചൂടും തണുപ്പും രാവും പകലും എല്ലാം ഉണ്ടായി. കാരണം ശ്രീകൃഷ്ണൻ മനുഷ്യനാണ്. ശബരിമലയ്യപ്പൻ ജനിക്കും മുമ്പ് ഈ ലോകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് അദ്ദേഹം പോയപ്പോഴുമുള്ളത് അല്ലെ. 2006 കൊല്ലം മുമ്പ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചതമ്പുരാന്റെ പ്രത്യേക പടപ്പായി, അമാനുഷികമായ അടയാളമായി ജനിക്കുമ്പോൾ ഇവിടെ പതിവ് പോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. ഒരു തരി മണ്ണ് പോലും, ഒരു തുള്ളി വെള്ളം പോലും, ഒരിറ്റു വായു പോലും ഉണ്ടാക്കാതെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പടച്ചതമ്പുരാന്റെ കൽപ്പന പ്രകാരം ഉയർത്തപ്പെട്ടത് അല്ലേ. ആണ് 1000 കൊല്ലം മുമ്പ് മൊഹീദീൻ ശേഖ് റഹ്മത്തുള്ളാഹി വരുമ്പോൾ ഇവിടെ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടില്ലേ, ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടാണ് മൊഹീദീൻ ശേഖ് എന്നാണ്. 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചോതി 200 രൂപയ്ക്ക് വിൽക്കുന്ന കച്ചവടക്കാരായ മുസ്ലിയാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ജനങ്ങളെ, മൊഹീദീൻ ശേഖ് ഇവിടെ വരും മുമ്പ് പ്രപഞ്ചം താറുമാറായി കിടക്കുകയായിരുന്നോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വേറിട്ട് കിടക്കുകയായിരുന്നോ? അല്ല. അപ്പോൾ മൊഹീദീൻ ശേഖ് മരിച്ചു പോയപ്പോഴും പതിവ് പോലെ ഈ പ്രപഞ്ചം കറങ്ങി. പതിവ് പോലെ സൂര്യൻ ഉദിച്ചോ? പതിവ് പോലെ രാവും പകലും എല്ലാം ഉണ്ടായി. ദിഫായി ശേഖ് വന്നോ? പോയി. ഇവിടെ പ്രപഞ്ചത്തിന് മാറ്റമില്ല അല്ലേ. 3 വെറ്റ് പാപ്പിനിശ്ശേരി, 3 വെറ്റ് മാ ബീബി വന്നോ? ഉള്ളാളം സയ്യിദ് മദനി വന്നോ? നാഗൂർ ആണ്ടവര് വന്നോ? അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി വന്നോ? ഏർവാടിയിലെ സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം വന്നോ? കൊല്ലത്ത് മയ്യത്തുങ്കര സുഹദാക്കൾ വന്നോ? സിയാറത്തും മുടി സുഹദാക്കൾ വന്നോ? അങ്ങനെ ഒരുപാട് ആളുകൾ. മമ്പറം സയ്യിദ് അലവി തങ്ങള് 168 കൊല്ലം മുമ്പ് വന്നോ? 165 കൊല്ലം മുമ്പ് വെളിയങ്കോട് ഉമർഗാദി വന്നോ? 1982 ഫെബ്രുവരിയിൽ മൊനമ്പത്ത് ബീവി ഉണ്ടായി. അവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ തന്നെയുണ്ട്. എന്നാൽ പടച്ചതമ്പുരാനാണ് പ്രപഞ്ചമുണ്ടാക്കിയത്. ഈ ദുനിയാവ് മുഴുവൻ കണ്ടു കാണപ്പെടുന്ന ദുനിയാവും, കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ലാത്ത ദുനിയാവും, ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ആ പടച്ചതമ്പുരാന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആരാണ് അള്ളാഹു? ഹിന്ദുവിന്റെ ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, മുസ്ലിമിന്റെ ദൈവമല്ല, മനുഷ്യരുടെ മുഴുവൻ, മൃഗങ്ങളുടെ മുഴുവൻ, കൃമികളുടെ കീടങ്ങളുടെ മുഴുവൻ, സൂര്യന്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ മുഴുവൻ തമ്പാണ് അല്ലേ. ആണ് യേശു ആരത ക്രിസ്ത്യാനികളുടേതാണ്, ശ്രീരാമൻ ആരുടേത് ഹിന്ദുക്കളുടേതാണ്. ശ്രീരാമനെ ഏതെങ്കിലും ഒരു മുസൽമാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് ഞങ്ങളുടെ ആളല്ല അല്ലേ. അല്ലേ ആണോ? മൊഹീദീൻ ശേഖ് ആരത ഏതെങ്കിലും ഒരു ഹിന്ദു നൂറ്റാണ്ടുകളായിട്ട് മൊഹീദീൻ ശേഖയെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. ഏതെങ്കിലും ഒരു ഹിന്ദു പ്രാർത്ഥിച്ചോ? ഇല്ല. എന്തേ, ഞങ്ങളാളല്ല അല്ലേ. ഈസാ നബി ആരുടേതാ? ക്രിസ്ത്യാനികളുടെ ആളാ. ഏതെങ്കിലും ഒരു സുന്നി എന്ത് മനമ്പത്ത ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, 3 വെറ്റുമ്മാ ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, കല്ലാണോ മരമാണോ എന്ന് പോലും അറിയാത്ത ജാറങ്ങളെ, ദർഗകളെ, മക്കാമുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സുന്നി സുഹൃത്ത് മഹാനായ അള്ളാഹുവിന്റെ റൂഹും കലിമത്തുമായ മുഈജിസത്തുകളുടെ ഉടമയായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. എന്തേ, അത് ഞങ്ങളാളല്ല അല്ലേ. ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പേരെന്താ? കാഫിർ, നസറാണി.
മുഹിദീൻ ശേഖനെ വിളിച്ച് വാദിക്കുന്നവന്റെ പേരെന്താ? സുന്നി. മറിയം ബീബിയെ വിളിച്ച് വാദിക്കുന്നവന്റെ പേരെന്താ? നസറാണി, കാഫർ. വനമ്പത്തെ ബീബിയെ വിളിച്ച് വാദിക്കുന്നവന്റെ പേരെന്താ? സുന്നി. ചങ്ങാതിമാരെ, എങ്ങനെ വന്നു ഇത്? അപ്പോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരുടേതാണ്? എല്ലാവരുടേതുമാണ്. റബ്ബുനാ വ റബ്ബുക്കും, റബ്ബുനാ വ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നമ്മുടെ രക്ഷിതാവ്. റബ്ബു കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും രക്ഷിതാവ്. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും പടച്ചോൻ. ഖലഖക്കും, നിങ്ങളെ പടച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്കുമുള്ളവരെ പടച്ചവൻ. അല്ലേ, യേശു വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? സായി ബാബ വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? ശ്രീ ശ്രീ മാതാമൃതാനന്ദമയി ദേവി വല്ലതും പടച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ പടച്ചവൻ ഒന്നേ ഉള്ളോ? ആ പടച്ചവന് ബിംബമുണ്ടോ? ഇല്ല. ജാറമുണ്ടോ? ഇല്ല. ദർഗായുണ്ടോ? ഇല്ല. പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ ഉണ്ടോ? ഇല്ല. മണ്ഡപം വേണോ പടച്ചോന്? ശ്രീകോവിൽ അൾത്താര പ്രതിഷ്ഠ വേണോ പടച്ചോന്? വേണ്ട. പടച്ചതമ്പുരാനെ ആരാധിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അവനോട് ദുആയിരക്കാൻ, അവനോട് ഇസ്തിഗാസ ചെയ്യാൻ, മെഴുകു തിരി വേണോ? ചന്ദനത്തിരി വേണോ? ജാറം മൂടണോ? അപ്പം വേണോ? കാണിക്ക വെക്കണോ? നിവേദ്യം സമർപ്പിക്കണോ? വേണ്ടേ വേണ്ട. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആലോചിക്കണം. പടച്ചവനല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിലും മലപ്പുറം നേർച്ചക്ക് പോകണമെങ്കിൽ കാസ്, മേൽമുറി സലാത്ത് നഗറിലേക്ക് പോകണമെങ്കിൽ പണം. അല്ലേ? അല്ലേ? ആണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പണം വേണ്ട. പടച്ചവന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് എവിടെയാ? പള്ളിയിലേക്കാണ്. പള്ളിയിൽ പടച്ച തമ്പുരാൻ ആരാധിക്കുവാൻ പണം വേണോ? വേണ്ട. നോക്കൂ, മഹാന്മാരുടെ കബറിടത്തിങ്കലായതുകൊണ്ടാണ് പണമിടുന്നതെങ്കിൽ, മഹാത്മാക്കളുടെ കബറിടത്തിങ്കലാണ് പണം വേണ്ടതെങ്കിൽ, മഹാത്മാക്കളുടെ കബറിടത്തിലാണ് തുണി വേണ്ടതെങ്കിൽ, മഹാത്മാക്കളുടെ കബറിടത്തിലെങ്കിൽ ആയതുകൊണ്ടാണ് പണവും തുണിയും മെഴുകുതിരിയും ചന്ദനത്തിരിയും വേണ്ടതെങ്കിൽ, മഹാന്മാരുടെ മഹാനേതാ യദസ്മിന്നന്തരേ മ്ലേച്ഛ അജാരേണ സമന്വിത മഹാമദൈരിഖ്യാത ശിഷ്യശാഖ സമന്വിതം. ഭവിഷ്യ മഹാപുരാണത്തിൽ വ്യാസ മഹർഷി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞതാ. ആവർത്തന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വാചകങ്ങളിൽ പറഞ്ഞത്, മോശയോട് യഹോവയായ പടച്ചതമ്പുരാൻ അരുളി ചെയ്തത്, നിന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരങ്ങൾക്കിടയിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. മൂസാ നബിയെ പോലെ, മോശയെ പോലെ ഒരു പ്രവാചകനെ, യേശുവിനെ പോലൊരു പ്രവാചകനെ അല്ല. യേശു മോശയെ ജനിച്ചു, മുഹമ്മദ് നബി ജനിച്ചു, യേശുവോ പടക്കപ്പെട്ടു. മോശയെ പോലെയാണോ യേശു? അല്ല. മോശയെ പോലെയല്ലേ മുഹമ്മദ് നബി? അതെ. അപ്പോൾ എന്നെക്കാൾ ശക്തൻ എന്റെ പിന്നാലെ വരുന്നു, അവൻ നിങ്ങളെ സർവസത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. യോഹന്നാൻ വന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു, നീ ക്രിസ്തുവാണോ? അല്ല. നീ ആ പ്രവാചകനാണോ? നീ ആ പ്രവാചകനാണോ? യോഹന്നാൻ അഥവാ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്രേ, അല്ല. അപ്പോ യേശുവല്ലാത്ത മറ്റൊരു പ്രവാചകനേതാ? ബൈബിള് വായിച്ച സുഹൃത്തുക്കളെ, യേശുവല്ലാത്ത മറ്റൊരു പ്രവാചകൻ അതാ. ആരാ? ഈസാ നബി കഴിഞ്ഞാളുള്ള പ്രവാചകനാര്? മുഹമ്മദ് നബി. എവിടെയാ പഠിപ്പിക്കുന്നത്? എവിടെയാ പഠിപ്പിക്കുന്നത്? ബൈബിളില്. അപ്പോ ആ മഹാന്മാരിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിങ്കൽ പോയ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഹജ്ജിന് പോയപ്പോൾ അതിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഉംറക്ക് മദീനത്തിൽ പോയി, മദീനത്ത് പോയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം സന്ദർശിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ച മക്കളെ, അവിടെ എന്തു കൊടുത്തു? അവിടെ എന്തു കൊടുത്തു? മലപ്പുറം നേർച്ചക്ക് പോയി കൊടുത്തതെന്ത്? പുത്തമ്പള്ളിയിൽ കൊടുത്തത് എത്ര? മനമ്പത്ത് കൊടുത്തത് എത്ര? പുല്ലാര നേർച്ചക്ക് കൊടുത്തത് എത്ര? ഓമാര നേർച്ചക്ക് കൊടുത്തത് എത്ര? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിങ്കിൽ എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തില്ല. കാരണം അത് മുസ്ലിയാക്കന്മാരല്ല ഭരിക്കുന്നത്, ചൂഷകന്മാരായ തട്ടിപ്പുകാരായ വെട്ടിപ്പുകാരായ
മുസ്ലിയാക്കന്മാരല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം സംരക്ഷിക്കുന്നത്. നാർച്ചയുണ്ടോ അവിടെ? ഇല്ല. പൂരമുണ്ടോ? ഇല്ല. പള്ളിപ്പെരുന്നാളുണ്ടോ? ഇല്ല. അപവാണിഭമുണ്ടോ? ചന്ദനക്കുടമുണ്ടോ? ഉറൂസ് മുബാറക് ഉണ്ടോ? ഇല്ല. സുഹൃത്തുക്കളെ, എന്താണ് കാരണം? അവിടെ ഭരിക്കുന്നത് മുസ്ലിയാക്കന്മാരല്ല എന്ന് തുടങ്ങി നേരത്തെ നേർച്ച ഉണ്ടായിട്ട് ഇപ്പൊ നിർത്തിയതാ? അല്ല, പതിനാല് നൂറ്റാണ്ടുമായി, പതിനാല് നൂറ്റാണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പതിനാല് നൂറ്റാണ്ടായി. 1400 കൊല്ലങ്ങളായി. ഒരു കൊല്ലം പോലും, ഒരു ദിവസം പോലും ഒരു ചില്ലിക്കാശ് അവിടെ വീഴേണ്ടി വന്നിട്ടില്ല മുസ്ലിം സമുദായത്തിന്. അല്ല, ലോക സമുദായത്തിന്, ലോകത്തിന്റെ മുത്തായ, ലോകത്തിന്റെ മൊത്തം അവകാശിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ഈ ലോകത്ത് ഒരാൾക്കും ഒരു ചില്ലിക്കാശും ചെലവായിട്ടില്ല. അവിടെ നിന്നൊരു ചില്ലിക്കാശ് വരുമാനം ഉണ്ടായിട്ടില്ല. പുത്തമ്പള്ളിയിൽ എത്രയാ രണ്ടാഴ്ചക്ക് വരുമാനം? 15-20 lakh അല്ലേ? ശബരിമലയിൽ എത്രയാ? 2 crore. എന്ത് വക? അവിടെ വ്യാപാരമുണ്ടോ? ശബരിമലയിൽ കോടിക്കണക്കിന് ഉറുപ്പിക വീടാൻ അവിടെ കച്ചവടമുണ്ടോ? അവിടെ വ്യവസായമുണ്ടോ? അവിടെ കൃഷിയുണ്ടോ? അവിടെ ജോലിയുണ്ടോ? ഇല്ല. പിന്നെ ശബരിമലയ്യപ്പന്റെ സന്നിധാനത്തിൽ പണമിടുകയാണ്. ആര് പറഞ്ഞിട്ട്? ഗീത, ഭഗവത്ഗീത പറഞ്ഞിട്ടാണോ? രാമായണം പറഞ്ഞിട്ടാണോ? മഹാഭാരതം പറഞ്ഞിട്ടാണോ? വേദങ്ങൾ പറഞ്ഞിട്ടാണോ? ഉപനിഷത്തുക്കൾ പറഞ്ഞിട്ടാണോ? ശ്രുതികൾ പറഞ്ഞിട്ടാണോ? സ്മൃതികൾ പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ ഇതൊരു വ്യവസായമാണ്, മതവ്യവസായം. മരിച്ചുപോയവരുടെ പേരിലുള്ള വ്യവസായം, ശവവ്യവസായം അല്ലേ? അല്ലേ? ശ്രീ ശബരിമലയ്യപ്പൻ അത് സമ്മതിക്കുവോ? ഈ ചൂഷണം, തട്ടിപ്പ്, വെട്ടിപ്പ്? ഇല്ല. പിന്നെന്താ നടക്കുന്നത്? ശബരിമലയ്യപ്പന് ജീവനില്ലാത്തത് കൊണ്ട്, ഗുരുവായൂരപ്പന് ജീവനില്ലാത്തത് കൊണ്ട്, മൊഹിദ്ദീൻ ശേഖന് ജീവനില്ലാത്തത് കൊണ്ട്, മമ്പറന്തങ്ങൾക്ക് ജീവനില്ലാത്തത് കൊണ്ട്, പുല്ലാര ശേഖന് ജീവനില്ലാത്തത് കൊണ്ട്, മയ്യത്തുങ്കര സുഹദാക്കൾക്ക് ജീവനില്ലാത്തത് കൊണ്ട്, നാഗൂർ അജ്മീർ ഏർവാടി ഔലിയാക്കന്മാർക്ക് ജീവനില്ലാത്തത് കൊണ്ട് അല്ലേ? അതാണ് വിഷയം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടത്തിങ്കൽ ജാറം മൂടേണ്ടി വന്നിട്ടില്ല, മെഴുകുതിരി കത്തിക്കേണ്ടി വന്നിട്ടില്ല, ചന്ദനത്തിരി കത്തിക്കേണ്ടി വന്നിട്ടില്ല, അവിടെ നേർച്ചയാക്കേണ്ടി വന്നിട്ടില്ല. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ഏകദൈവ വിശ്വാസം. ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക, ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേരും അഡ്രസ്സും എഴുതി ഒപ്പിട്ടിട്ട് ഒരു ചോദ്യം സംഘാടകരെ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇത് അറിവിന്റെ സദസ്സാണ്. പഠിക്കാനാണ് നമ്മൾ വന്നത്, കേൾക്കാനാണ് നമ്മൾ വന്നത്, മനസ്സിലാക്കാനാണ് വന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മുസ്ലിയാക്കന്മാരോട് ചോദിക്കാം, മതപണ്ഡിതന്മാരോട് ചോദിക്കാം, ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ? അല്ല എന്ന് പറഞ്ഞാൽ അവരോട് ചോദ്യം എഴുതി വാങ്ങിക്കോളൂ, നമുക്കൊന്ന് പഠിക്കാം. കാരണം വിവരം അവകാശമായി കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരം എന്നത് അവകാശമാണ്. ഒരു ഓഫീസ് ചെന്നിട്ട് ഞങ്ങൾ തന്ന അപേക്ഷ എവിടെ എന്ന് ചോദിച്ചാൽ ഓടാവിടുന്നെന്ന് പറയല ഇന്ന് പണ്ട്. ഇപ്പൊ അതല്ല, ഇരിക്ക് എന്നിട്ട് ഫയൽ നോക്കിയിട്ട് അത് ഇന്നടത്ത് എത്തിയിട്ടുണ്ട്, ഇന്ന ദിവസം കിട്ടുമെന്ന് പറയണം ഇല്ലേ? അപ്പോ അറിവ് അവകാശമായി നമ്മുടെ രാജ്യം അംഗീകരിക്കാൻ തുടങ്ങിയത് 2 കൊല്ലം മുമ്പാ. എന്നാൽ പടച്ചതമ്പുരാൻ അറിവൊരവകാശമായി പ്രവാചകന്മാരുടെ കാലം മുതലേ ആക്കി. ഫസ്അലു അഹ്ല ദിക്രി, നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഇൻകുന്തുല്ലാത്ത അലമൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, അറിവന്വേഷിച്ചു കൊണ്ട് ഒരാൾ ഒരു വഴിക്ക് പോയാൽ സഹലല്ലാഹു ലഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ജനങ്ങളെ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദുആയിരക്കുക, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, നേർച്ച വഴിപാടുകള് അർച്ചനകളെല്ലാം പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന് അർപ്പിക്കുക. ഇതാണ് തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, തെരികിട പരിപാടിയില്ലാത്ത ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം. ഇതിന്റെ ലോകോത്തര ഉദാഹരണമാണ് 2003 August സൗദി അറേബ്യയിൽ നാം കണ്ടത്. ഫഹദ് രാജാവിന്റെ മരണം, കോടിക്കണക്കിന്
റിയാല് സ്വന്തമായി ആസ്തിയുള്ള കുടുംബത്തിൻ്റെ പൊന്നോമന മകൻ, രണ്ട് ഹറമുകളുടെ തിരുഗേഹങ്ങളുടെ വിനീതനായ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ കബറടക്കിയത് നിങ്ങൾ കണ്ടില്ലേ പിറ്റേന്ന് മലയാള മനോരമ പത്രത്തിൽ, ഇരുമ്പുഴിയിലെ ഒരു സാധാരണ മുസൽമാനെ കബറടക്കുന്ന പോലെ. കെട്ടിപ്പൊക്കിയിട്ടില്ല, ജാറമില്ല, ദർഗയില്ല, മെഴുകതിരിയില്ല, ചന്ദനത്തിരിയില്ല, കൊടിയടയാളമില്ല. എന്താണ് കാരണം? എന്താണ് കാരണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സബൈതഹു, ഒരാറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഇസ്ലാമിന്റെ ഭരണം കയ്യിൽ വന്നപ്പോൾ ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച കാര്യം സകലവിധ ചൂഷണങ്ങളെയും അവസാനിപ്പിക്കുകയാണ്, സകലവിധ അക്രമവർദ്ധനങ്ങളെയും അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ പലതരത്തിലും ചൂഷണം ചെയ്യുന്ന പലരുമുണ്ട്. എന്നാൽ ബഹുമാനത്തോടുകൂടി ചൂഷണത്തിന് നിന്നുകൊടുക്കുന്നത് ജാറങ്ങളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും മഠങ്ങളിലും സത്രങ്ങളിലുമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാത്മാക്കളുടെ സകല ദർഗകളും ജാറങ്ങളും മഖാമുകളും ഇടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. ഇസ്ലാമിക ഭരണത്തിന്റെ ഒന്നാമത്തെ ഓർഡിനൻസ്, ഭരണമാണ് ഇസ്ലാമിന് ലക്ഷ്യമെന്ന് പറയുന്ന ജമാഅത്തുകാരൻ പറയുന്നത്, ഞങ്ങൾ കൊക്കക്കോള നശിപ്പിച്ചോളാം, പ്ലാച്ചിമടക്കെതിരെ സമരം ചെയ്തോളാം, ജാറങ്ങൾക്കെതിരെ സമരം ചെയ്യൂല, ദർഗകൾക്കെതിരെ സമരം ചെയ്യൂല, മഖാമുകൾക്കെതിരെ സമരം ചെയ്യൂല എന്നാണ്. കാരണം ജനങ്ങൾ നരകത്ത് പോയാലും വേണ്ടില്ല, രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പഥ്യം. വല്ല സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കണേ. ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജാറങ്ങൾ പൊളിക്കുകയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടിയപ്പോ ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായ ബഹുദൈവ ആരാധനാലയങ്ങളിലെ ആ ബിംബങ്ങളെയും ജാറങ്ങളെയും ദർഗകളെയുമാണ് നശിപ്പിച്ചത്. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന തട്ടിപ്പില്ലാത്ത വെട്ടിപ്പില്ലാത്ത ചൂഷണമില്ലാത്ത ഏകദൈവ വിശ്വാസം ജനങ്ങൾക്ക് സുഗമമായി കൊണ്ടു നടക്കുവാൻ. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക, അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും എല്ലാം പടച്ച സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന ആശയം, ലളിത സുന്ദരമായ ആശയം. അപ്പോ നമുക്ക് സമാധാനമുണ്ടാകും, ചൂഷണമില്ല, നമ്മൾ ബേജാറാകേണ്ടതില്ല, വെപ്രാളപ്പെടേണ്ടതില്ല, അസ്വസ്ഥരാകേണ്ടതില്ല. സുഖമാണ്, സ്വസ്ഥമാണ്, സമാധാനമാണ് അല്ലേ? നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്, ഭൂമി ഒന്നാണ്, സൂര്യൻ ഒന്നാണ്, ചന്ദ്രൻ ഒന്നാണ്, നക്ഷത്രങ്ങൾ ഒന്നാണ്. മഴ പെയ്യുമ്പോൾ ഹിന്ദുവിന് മാത്രമായോ മുസ്ലിമിന് മാത്രമായോ ക്രിസ്ത്യാനിക്ക് മാത്രമായോ മഴ കിട്ടുന്നുണ്ടോ? ഇല്ല. സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും ഒരുപോലെയല്ലേ? ചന്ദ്രന്റെ നിലാവ് എല്ലാവർക്കും ഒരുപോലെയല്ലേ? ആണ്. നമ്മളുടെ മൂക്കിലൂടെ പുറത്തേക്ക് പോയ ഉച്ഛ്വാസ വായുവാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മൂക്കിലേക്ക് അടിച്ചു കയറാനുള്ളത്. നമ്മുടെ ബന്ധം ശ്വാസകോശങ്ങൾ തമ്മിലാണ്, നമ്മുടെ ബന്ധം ശ്വാസകോശങ്ങൾ തമ്മിലാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാവരുടേതുമാണ്. നമുക്കൊരേ ഭൂമിയും ഒരേ സൂര്യനും ഒരേ ചന്ദ്രനും ഒരേ നക്ഷത്രവുമാണെങ്കിൽ, ഒരേ മാതാവും ഒരേ പിതാവുമാണെങ്കിൽ നമ്മളുടെ സൃഷ്ടാവും ഒന്നാണ്, പടച്ചവൻ ഒന്നാണ്. എങ്കിൽ ദൈവം ഒന്നേ ഉള്ളൂ, അത് ശ്രീരാമന്റെ ദൈവമാണ്, യേശുവിന്റെ ദൈവമാണ്, മൊഹീദീൻ ശേഖിന്റെ പടച്ചവനാണ്, ഇഫായി ശേഖിന്റെ പടച്ചവനാണ്, എല്ലാ മതവിഭാഗങ്ങളുടെയും പടച്ചവനാണ്. ഈ രാജപാതയിലേക്കാണ്, ഈ ലളിത സുന്ദരമായ മധുരമനോഹരമായ പാതയിലേക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. ഇത് സകല പ്രവാചകന്മാരും ക്ഷണിച്ച മാർഗമാണ്. ഒന്നേകാൽ ലക്ഷം നബിമാര് വന്നു. ഉസ്താദുമാരോട് മൗലിയമാരോട് നിങ്ങൾ ചോദിക്കും, അള്ളാഹു അല്ലാത്ത ആരോടാണ് ആ നബിമാര് പ്രാർത്ഥിച്ചത്? മുസ്ലിയാക്കന്മാർ മുഹമ്മദ് നബിയെ തങ്ങളെ കാക്കണേ എന്ന് പറയുന്നുണ്ട്, മൊഹീദീൻ ശേഖയെ കാക്കണേ എന്ന് പറയുന്നുണ്ട്, ഇഫായി ശേഖയെ കാക്കണേ എന്ന് പറയുന്നുണ്ട്, മലപ്പുറം സുഹദാക്കന്മാരെ എന്ന് പറയുന്നുണ്ട്, ഓമാര് സുഹദാക്കളെ എന്ന് പറയുന്നുണ്ട്. ആ ശരി, എന്തുകൊണ്ടാണ് മുസ്ലിയാർ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് ഒരു സുന്നീം ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖയെ രക്ഷിക്കണേ എന്ന് പറയാത്തത്? ആ ശരി, അപ്പൊ പരിചയമുള്ള ലോക്കലായിട്ടുള്ള കുറെ ആൾക്കാരെ വിളിച്ച് വാദിക്കുന്നത്. ശരി, മരിച്ചുപോയ മഹാന്മാരായ പ്രവാചകന്മാർ ആരെയാണ് വിളിച്ച് ബാധിച്ചത്? ഒന്ന്, അവർ അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ട്, പിന്നാരെയാ ഒന്ന് പറയും.
ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ടാവുമല്ലോ ഈ സംസാരം കേൾക്കുന്നത്, നമ്മൾ അവരോട് ഇനി ചോദിക്കും. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഏത് മഹാത്മാവിനെ വിളിച്ചാ പ്രാർത്ഥിച്ചത്? നോഹ് നബി ഏത് മഹാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണല്ലോ മഹാത്മാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്, മഹാത്മാക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. അല്ലെ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മഹാത്മാവിനെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്? ആരോടാ ദുആയിരുന്നത്? ആരോടാ ഇസ്തിഗാസ ചെയ്തത്? അല്ലാഹു അല്ലാത്ത ആരോടും ഇസ്തിഗാസ ചെയ്തില്ല. അല്ലാഹു എത്രണ്ട്? ഒന്ന്. അല്ലാഹു അല്ലാത്തവരോ? 1.5 ലക്ഷം, 1.25 ലക്ഷം നബിമാരും അവരുടെ മുഴുവൻ സഹാബിമാരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ 1.5 ലക്ഷം. ലോകത്ത് നിറഞ്ഞ് പരന്ന് പടന്ന് പന്തലിച്ച് കിടക്കുന്ന ഔലിയാക്കന്മാരും തങ്ങന്മാരും ബിവിമാരൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹിനോടുള്ള പ്രാർത്ഥന ഒന്നുണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കോടിക്കണക്കിനുണ്ടാകണം. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വ്യക്തി ആരാ? സംശയമില്ല, അഷറഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ എത്ര പ്രാവശ്യം വിളിച്ചു പ്രാർത്ഥിച്ചു? ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഈസാ നബിയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. മറിയം ബീവിയോട് ദുആയിരുന്നോ? ഇല്ല. പിന്നെ ആരോടാ? ആ ശരി, അത് നിങ്ങളെ മനസ്സിൽ കിടക്കട്ടെ. ഇനി അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചോ? അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്തോ? അള്ളാഹു അല്ലാത്തവരോട് ദുആയിരുന്നോ? എന്നെങ്ങാനും ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഖുർആനിലെ 6266, 6236 ആയത്തുകളിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വല്ല ആയത്തുമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം. കുൽ, സൂറത്തുൽ ജിന്നിൽ 21-ാമത്തെ വചനം, കുല്ലിന്നമാ അദു റബ്ബി, പറയൂ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, പറയൂ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, അവനിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല എന്നാണ് അള്ളാഹു പറയാൻ ഏൽപ്പിച്ചത്. അതാണ് റസൂലുള്ള പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ, സൂറത്തുൽ ജിന്നിലെ 19-ാമത്തെ വചനം. പള്ളികളൊക്കെ അള്ളാഹുക്കുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഉദുഉ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. ഉദുഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. ആ ഉദുഉല്ലാഹ്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുവിൻ. വദുഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുവിൻ. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടോ? ഇല്ല. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുവിൻ. രണ്ട്, ഖുൽ ഇന്നമാ അദു റബ്ബി, പറയൂ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. മൂന്ന്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഫലാ തദഉ മഅല്ലാഹി അഹദ, അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത്. ഫലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹു അല്ലാത്ത ഒരൊറ്റ ആരാധ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നാല്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എന്താ? അള്ളാഹു പറയുന്നു സൂറത്തുൻ നിസാഇൽ 2 സ്ഥലത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, ശിർക്ക് വെക്കപ്പെടുന്നത് അള്ളാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ, അതിനെ താഴെയുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സൂറത്തു മാഇദയിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ശ്രീരാമനെ ആരാധിച്ചാൽ, ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ, ശബരിമലയ്യപ്പനെ ആരാധിച്ചാൽ, സഹോദരങ്ങളെ, ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കും, കച്ചവടവും വ്യാപാരവും വ്യവസായവും കൃഷിയും ജോലിയും ബന്ധങ്ങളും ബന്ധുക്കളും എല്ലാം നിലനിൽക്കും. പക്ഷേ ആരുമാരും സഹായിക്കാനില്ലാത്ത പരലോകനാളിൽ നരകത്തിൽ കിടക്കേണ്ടി വരും. സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. യേശുവിനെ, ഈസാ നബിയെ, കനിയാമറിയത്തെ, ഫ്രാൻസിസ് അസീസിയെ, മദർ തെരേസ വരെയുള്ള വാഴ്ത്തപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്ത് കച്ചവടം അഭിവൃദ്ധിപ്പെടും, വ്യാപാരം വർദ്ധിക്കും, ജോലി ഉണ്ടാകും, വീടുണ്ടാകും, നാടുണ്ടാകും, കൂടുണ്ടാകും, വാഹനമുണ്ടാകും, എല്ലാം ഉണ്ടാകും. ആരുമാരും സഹായിക്കാനില്ലാത്ത പരലോക നാളിൽ നരകത്തിൽ പോകേണ്ടി വരും, സ്വർഗത്തിലെത്തുകയില്ല. മഹീദീൻ ശേഖന, റിഫായി ശേഖന, മമ്പറം തങ്ങളെ, കുത്തമ്പള്ളി വലിയനെ, നാഗൂർ അജ്മീർ ഏർവാടി ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന സഹോദരങ്ങളെ, നരകത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല, സ്വർഗം നിഷിദ്ധമാണ്. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പോൾ
വേറെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു, വേറെ ഒരുപാട് സുകൃതങ്ങളില്ലേ, നമസ്കാരമില്ലേ, സക്കാത്തില്ലേ, നോമ്പില്ലേ, ഹജ്ജില്ലേ, ആരാധനകളില്ലേ, അനുഷ്ഠാനങ്ങളില്ലേ. അള്ളാഹുവിന്റെ മറുപടി ചെയ്താൽ എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ സുകൃതങ്ങളും പൊളിഞ്ഞ് നാമാവശേഷമായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പടച്ചവന്റെ പ്രതിഫലം ലഭിക്കണോ, സ്വർഗം ലഭിക്കണോ, കർമ്മങ്ങള് ഫലവത്താകണോ, സിർക്ക് നിന്ന് രക്ഷപ്പെടണം. ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നാമതായി പറയാനുള്ളത്. ഈ വിവരം എങ്ങനെ കിട്ടി, ഇതെങ്ങനെ കിട്ടി? മുസ്ലിയാക്കന്മാർ വലത് പറയാറില്ലേ, ഉണ്ട്. അവർ ഉറുദി പറയാറില്ലേ, ഉണ്ട്. അവർ പ്രസംഗിക്കാറില്ലേ, ഉണ്ട്. അവർ ഖുത്വ നിർവഹിക്കാറില്ലേ, ഉണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിയാരി ഇക്കാര്യം നമ്മളോട് പറഞ്ഞോ, ഇല്ല. ഖുർആനിലില്ലേ, ഉണ്ട്. എന്താ പറയാഞ്ഞത്? സുന്നത്തിലില്ലേ, ഉണ്ട്. അവരാരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ആളോടാ പ്രാർത്ഥിച്ചത്, അള്ളാഹു അല്ലാത്ത? ഇല്ല. പിന്നെങ്ങനെ ജനങ്ങളെ നമ്മൾ ആ മാർഗത്തിലെത്തി? അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ഖുർആനിലുണ്ട്, അള്ളാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിക്കാനാ ഖുർആനിലില്ല ഉള്ളത്? ഇല്ല. എന്നിട്ടും എങ്ങനെ നമ്മൾ ആ വഴി മാർഗത്തിലെത്തി? എങ്ങനെ മൊഹിദീൻ ശേഖനെ, റിഫായി ശേഖനെ, മമ്പറന്തങ്ങളെ, പുത്തമ്പള്ളി വലിയനെ വിളിച്ചു? എങ്ങനെ മലപ്പുറം നേർച്ചുണ്ടായി? എങ്ങനെ ഓമാര് നേർച്ചുണ്ടായി? എങ്ങനെ പുത്തമ്പള്ളി നേർച്ചുണ്ടായി? എങ്ങനെ മടവൂര് വലിയുല്ലാഹിയിലെ മക്കാമിലെ നേർച്ചുണ്ടായി? എല്ലാം നമ്മളെ വഴിതെറ്റിക്കാൻ വന്ന മുസ്ലിയാക്കന്മാരുടെ പണിയാ. ഖുർആനിലില്ലാത്തതാണ്, സുന്നത്തിലില്ലാത്തതാണ്, അല്ലേ? അല്ലേ? അപ്പോൾ പടച്ചവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കാരണം ആരാ? ആരാ? മുസ്ലിയാക്കന്മാരാണ്. അവർ നമ്മളെ ശത്രുക്കളാണ്, അവർ നമ്മളെ മിത്രങ്ങളല്ല. മരിച്ചയിടത്ത് പോലും ഭക്ഷണം ഉണ്ടാക്കലാ മുസ്ലിയാക്കന്മാരെ പ്രശ്നം, അല്ലേ? അപ്പോൾ പടച്ച തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ആരാ പറഞ്ഞത്? പടച്ചോൻ. പിന്നെ ആരാ പറഞ്ഞത്? നബിമാര്. ശരി, ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? അബൂജഹല്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്ന് ജനങ്ങളെ ഉപദേശിച്ചത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ, മക്കത്തെ മനുഷ്യന്മാരോട് ജനങ്ങളെ, നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കണം, ഇസ്മായിൽ നബിയെ വിളിക്കണം, ഈസാ നബിയെ വിളിക്കണം, മറിയം ബീവിയെ വിളിക്കണം എന്ന് മുഹമ്മദ് നബി പറയോ? ഇല്ല. സിദ്ദീഖുൽ അക്ബർ പറയോ? ഇല്ല. ഉമറുൽ ഫാറൂഖ് പറയോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയോ? ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് പറയോ? ഇല്ല. റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നെ ആരാ പറയാ? അബൂജഹലാണ്, ഉത്ബത്താണ്, ഷൈബത്താണ്. ആ പണി ഇവിടെ ആരാ നിർവഹിക്കുന്നത്? ബുഷ്. പിന്നെ കാന്തപുരം. ബുഷ് കഴിഞ്ഞാൽ കാന്തപുരാന്ന് സിറാജ് പത്രത്തിൽ പറഞ്ഞല്ലോ. ബുഷ് കഴിഞ്ഞാൽ പിന്നെ ലോകപ്രസിദ്ധനായ വ്യക്തി ആരാ? കാന്തപുരാണ്. എന്താ കാരണം? ബുഷ് പറയുന്ന ഈസാ നബിനെ വിളിച്ചു വത്തിക്കാനാ. ബുഷിനേക്കാൾ മോശം കാന്തപുരം. കാരണം എന്താ? നബിയും കൂടിയല്ലാത്ത മനമ്പത്ത ബീവിനെ, മൊയ്തീൻ ശേഖനെ, റിഫായി ശേഖനെ, ഓമാരി ശ്രോതാക്കന്മാരെ വിളിച്ചു വാത്തിക്കാരെ കാന്തപുരത്തിന്റെ നാവിലൂടെ വന്നുള്ളൂ. ബുഷ് ഏറ്റവും ഹൈ ലെവലിലുള്ള അള്ളാഹുവിന്റെ റൂഹും ഗലിമത്തുമായ ഒരുപാട് മോജുദത്തുകള് പ്രദർശിപ്പിച്ചിട്ടുള്ള, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുള്ള, പാണ്ഡുരോഗിയെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടുള്ള അതിമഹത്തായ ഉലുൽ അസമിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളായ ഈസാ നബിയെ വിളിച്ചു വാത്തിക്കാനാ പറഞ്ഞത്. കാന്തപുരാരെ വിളിച്ചു വാത്തിക്കാനാ പറഞ്ഞത്? മനമ്പത്ത ബീവിനെ, മൂന്ന് വെറ്റുമ്മാ ബീവിനെ, ഓമാര് ശ്രോതാക്കന്മാരെ, ലോ ക്ലാസ്സുകളെ വിളിക്കാനാ, അല്ലേ? ഹൈ ക്ലാസ്സിനെ വിളിക്കാനായി ബുഷ് പറഞ്ഞത്. അപ്പോ അന്നത്തെ അബൂജഹലിന്റെ മാർഗത്തിൽ ചരിക്കുന്നത് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. സഹാബത്ത് മുഴുവൻ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. ആ മാർഗം നമുക്ക് പോരെ. അള്ളാഹു ചോദിക്കുന്നു, അലൈഹി സല്ലല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. അരീക്കോട്ട് ഒരു വിജയമാക്കണ്ടേന്ന് നേർച്ച കമ്മറ്റിന്റെ ആളാ മർഹൂം എൻ വി അബ്ദുസ്സലാം മൗലവി അവിടെ ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നു. ഒരിക്കലേ ഇങ്ങോര് ആ ക്ലാസ് കേൾക്കാനിടയായി. സൂറത്തു സുമറിലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ എന്ന ആയത്ത ക്ലാസ് എടുത്തു. അതിങ്ങനെ കേട്ടപ്പോ ഇയാള് പറഞ്ഞു, അദുസ്സലാം, ഇയാളൊരു പ്രായമുള്ള ആളാണ്, അദുസ്സലാം ആ ആയത്തു അതിന്റെ അർത്ഥം എഴുതിക്കൊണ്ടാന്ന് എഴുതി കൊടുത്തു. ചീശിയിലിട്ട് നേരെ കാലിയരെടുത്തിരുന്നു. മോലിയരെ, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇത് തന്നെയാണോന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നാണോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാല് അടുത്ത നേർച്ചക്ക് നിങ്ങൾ എന്നെ കാക്കണ്ടാന്ന് പറഞ്ഞു. ഇരുമ്പുഴിക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു കോമൺ സെൻസ് ആണ്.
വേറൊന്നുമല്ല, ഭയങ്കരമായ ബുദ്ധി പ്രകടിപ്പിക്കാനൊന്നല്ല, സാധാരണമായ ഒരു ബുദ്ധി അല്ലേ. ചേന്നര അബൂബക്കർ ഹാജി, ചേന്നര അബൂബക്കർ ഹാജി സുന്നി, 17 കൊല്ലമായി കുട്ടികളില്ല, 17 കൊല്ലമായി കുട്ടികളില്ല. പുത്തമ്പള്ളിയിൽ പോയി 1500 രൂപ്യ കൊടുത്തു, ദ്വാരുന്നു കുട്ടി ഉണ്ടായില്ല. മനമ്പത്ത് പോയി 2400 രൂപ്യ കൊടുത്തു, കുട്ടി ഉണ്ടായില്ല. ആരോ പറഞ്ഞു ഗുരുവായൂരിൽ പോകാൻ, തലയിൽ മുണ്ടിട്ട് മുപ്പര് ആരും കാണാതെ ഗുരുവായൂരിൽ പോയി. അവിടെ 50 രൂപ്യ ചാർജ്, ചതിയിൽ പിന്നെ ചതിയില്ല അവിടെ. ആ ഭാര്യ ഗർഭിണിയായി, ഭാര്യ പ്രസവിച്ചു, തുലാഭാരം നടത്താൻ ഗുരുവായൂരിൽ പോയി. ആരാ അവിടേക്ക് പറഞ്ഞയച്ചത്? തൂണിനോട് വരെ പ്രാർത്ഥിച്ചാലും ശ്രീ ഷിർക്കാവൂല എന്നാ സുലൈമാൻ മാളിയക്കൽ സക്കാവി പറഞ്ഞത് അല്ലേ. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും അള്ളാഹിനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് KVM ബന്ദാവൂര് പറഞ്ഞത് അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ. ചോദിക്കും, ഉസ്താദുമാരോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണോ? ഇബ്ലീസിന്റെ പ്രമേയമാണോ എന്നാണ്. സുന്നി സുന്നി കാന്തപുരം സുന്നി വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പോ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയത് ആരാ? ബുഷ ആണോ? അല്ല. അഡ്വാനിയ? അല്ല. വാജ്പേയ? അല്ല. മുസ്ലിയാക്കന്മാർ പറ, ചോദിക്കും നിങ്ങൾ. അതാണ് പടച്ചോൻ സൂറത്തു ഹജ്ജിൽ പറഞ്ഞത്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, അവൻ ആകാശത്ത് നിന്ന് വിണവനെ പോലെയാണ്. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ എടുത്തുകൊണ്ടുപോകുന്നു. ആഴമേറിയ കുഴിയിലേക്ക്. ആദ്യമൊക്കെ മുസ്ലിം പേരുള്ള അമ്പലങ്ങൾ ചുറ്റും, പിന്നെ അവൻ പുറത്തു കടക്കും അല്ലേ. അവൻ ആകാശത്ത് നിന്ന് വിണവനെ പോലെയാണ്. ആകാശത്ത് നിന്ന് വീണു, ഭൂമിയിലേക്ക് എത്തിയില്ല, പക്ഷി റാഞ്ചി കൊണ്ടുപോയി, ഏതെങ്കിലും കുണ്ടിൽ പോയി വീണു. അള്ളാഹുവിന്റെ അവലംബം അങ്ങ് വിട്ടാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സുഹൃത്തെ രക്ഷപ്പെടണം. അപ്പോൾ പടച്ചതമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ് എന്നാണ് ഹാഷിം നഈമി എന്ന വിദ്വാൻ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ പറഞ്ഞത്. സുഹൃത്തെ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നത് ഖുർആന്റെ സന്ദേശമാണ്. എങ്ങനെ ഇത് കിട്ടി? ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. ഈ സന്ദേശം സ്വീകരിച്ച മക്കാർക്ക് എന്ത് സംഭവിച്ചു? മദീനക്കാർക്ക് എന്ത് സംഭവിച്ചു? ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഈസാ നബിയെ, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യർ അല്ലേ, അള്ളാഹുവിന് പുറമെ മഹത്തുക്കളെ പുണ്യവാളന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യർ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഖുർആന്റെ സന്ദേശം സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചനം നേടി, മനുഷ്യന്മാരെ രക്ഷിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മനുഷ്യന്മാരെ രക്ഷിക്കണമെങ്കിൽ പടച്ചതമ്പുരാന്റെ സന്ദേശം സ്വീകരിക്കണം. അതാണ് ചങ്ങരംകുളം സമ്മേളനത്തിന്റെ പ്രമേയം, മാനവ മോചനത്തിന് സ്രഷ്ടാവിന്റെ സന്ദേശം. ആരെ സന്ദേശം? പടച്ചോന്റെ സന്ദേശം. നമ്മുടെയല്ല, പ്രസ്ഥാനത്തിൻ്റെതല്ല, പിന്നെയോ പടച്ചോന്റെ സന്ദേശം. എന്താ പടച്ചു തമ്പുരാൻ പറയുന്നത്?